ആദിവാസി ഊരിൽ നിന്ന് വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി വരികയാണ്. ആദിവാസി കുടിയിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള വഴിയിൽ കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. വാളറ കുളമാൻകുഴിക്ക് സമീപം പാട്ടി ഇടുമ്പുകുടിയിൽ പനി ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ 22 ദിവസം പ്രായമുള്ള ആൺകുട്ടിയാണ് മരിച്ചത്. രവിയുടെയും വിമലയുടെയും മകനാണ് ഈ കുഞ്ഞ്. വെള്ളിയാഴ്ച രാത്രി 1 മണിയോടെ കുഞ്ഞിന് പനി കലശലായി. ഇതോടെ കുട്ടിയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി കുടുംബാംഗങ്ങൾ കുടിയിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. പക്ഷെ വഴിയിൽ കാട്ടാന ഉണ്ട് എന്ന് അറിഞ്ഞതോടെ ഇവർ തിരികെ ജീവഭയത്തിൽ മടങ്ങുകയായിരുന്നു. കുടിയിൽ നിന്ന് 3 കിലോമീറ്റർ ഇവർക്ക് സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിച്ചാൽ മാത്രമേ വാളറ ദേശീയ പാതയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതും ജീപ്പിലൂടെ മാത്രമേ കുടിയിലെത്താൻ സാധിക്കൂ. അച്ഛനും അമ്മയും ബന്ധുക്കളും ചേർന്ന് കുട്ടിയെ കയ്യിലെടുത്ത് നടന്നു പോകുന്നതിനിടെയാണ് കാട്ടുപാതയിൽ ആനയുണ്ട് എന്ന വിവരം അറിയുന്നത്. എന്നാൽ പകൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാം എന്ന് തീരുമാനിച്ച് ഇവർ മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും കുട്ടി മരിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂമോണിയ ബാധിച്ചതാണ് കുഞ്ഞിന്റെ മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അടിമാലി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. രവിക്കും വിമലയ്ക്കും ഇത്തരത്തിൽ ആദിവാസി ഊരിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രതിസന്ധികൾ കൊണ്ട് കൺമണിയെ നഷ്ടപ്പെട്ട വേദനയാണ് പറയാനുള്ളതെങ്കിൽ ആദിവാസി ഊരായ അട്ടപ്പാടിയിലെ സുമതിക്കും മുരുകനും പറയാനുള്ളത് മറ്റൊരു കഥയാണ്. പൂർണ്ണ ഗർഭിണിയായ സുമതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കിലോമീറ്ററുകളോളമാണ് ഇവർ ചുമന്നത്. കഴിഞ്ഞ മാസമായിരുന്നു ആ സംഭവം. അട്ടപ്പാടിയിൽ ഗർഭിണിയെ ആംബുലൻസിൽ എത്തിച്ചത് മുളയിൽ തുണികെട്ടി ചുമന്നായിരുന്നു. കടുകുമണിയൂരിലെ സുമതിയെയാണ് ആംബുലൻസിൽ എത്തിക്കാൻ ഏകദേശം 5 കിലോമീറ്ററോളം ഇങ്ങനെ ചുമന്നത്. ജൂനിയർ ഇൻസ്പെക്ടറുടെ സമയോചിത ഇടപെടലാണ് അന്ന് യുവതിയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ചത്. രാത്രി 12:30 കൂടിയാണ് അട്ടപ്പാടി കടകുമണ്ണ ആദിവാസി ഊരിലെ സുമതിക്ക് പ്രസവ വേദന ആരംഭിക്കുന്നത്. ഊരുകാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോട്ടത്തറ ആശുപത്രിയിലേക്ക് ആംബുലൻസിന് വിളിച്ചു എങ്കിലും അവിടെ ആംബുലൻസ് അവൈലബിൾ അല്ല, ലഭ്യമല്ല എന്നായിരുന്നു മറുപടി. തുടർന്ന് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ITDP വിളിച്ചു. അവിടെയും ആംബുലൻസ് ഇല്ലെന്നായിരുന്നു മറുപടി ലഭിച്ചത്. തുടർന്ന് 108 വിളിച്ചാണ് അന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്യുന്നത്. ആംബുലൻസ് ലഭിച്ചു എങ്കിലും ഊര് വരെ വണ്ടി എത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ആനവായി ഊര് വരെയാണ് അട്ടപ്പാടിയിൽ വണ്ടിക്ക് എത്താനാകുക. തുടർന്നാണ് കടുകുമണ്ണ ഊരിൽ നിന്നും അർദ്ധരാത്രി മുളയിൽ കെട്ടി സുമതിയെ ആംബുലൻസിൽ എത്തിക്കുന്നത്. 6 മണിയോടെ ഗർഭിണിയുമായി ആംബുലൻസ് ആശുപത്രിയിലെത്തി. 7 മണിയോടെ സുമതി ആൺകുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു. ഇത്തരത്തിൽ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് പലപ്പോഴും ആദിവാസി ഊരുകളിൽ നിന്ന് വരുന്നത്. മറ്റൊന്ന് വീട് തകർന്ന് വീണ 80-കാരനായ ഒരു വൃദ്ധൻ മരിച്ചപ്പോൾ ആ അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി ബന്ധുക്കളും പരിസരവാസികളും ആശുപത്രിയിലേക്ക് നടന്നത് കിലോമീറ്ററുകളോളമാണ്. പ്രദേശത്തേക്ക് വാഹനങ്ങൾ ചെല്ലുന്ന വിധം വഴി ഇല്ലാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ 85-കാരനായ വൃദ്ധന്റെ മൃതദേഹം തോളിലേറ്റി പ്രദേശവാസികൾക്ക് നടക്കേണ്ടി വന്നത്. തന്നെയുമല്ല ആ സമയത്ത് മഴ നന്നായി പെയ്തിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അന്ന് മാറ്റാതിരുന്നത് കാരണമാണ് വൃദ്ധൻ മരിച്ചത്. അട്ടപ്പാടി ചിറ്റൂരിന് സമീപം കൊല്ലങ്കോടായിരുന്നു ആ സംഭവം നടന്നത്. കൊല്ലങ്കോട് സ്വദേശി പെരുമാൾ ലച്ചുവാണ് ദാരുണമായി മരണപ്പെട്ടത്. വീട് തകർന്ന് നിലംപതിക്കുമ്പോൾ വീട്ടിനുള്ളിലായിരുന്നു പെരുമാൾ ലച്ചി. സംഭവം കണ്ട് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. വീടിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി ഇയാളെ കണ്ടെത്തിയപ്പോഴേക്കും മരിച്ചിരുന്നു. പിന്നീട് മൃതദേഹവുമായി നാട്ടുകാർക്ക് ആശുപത്രിയിലേക്ക് ഇങ്ങനെ ആയാസപ്പെട്ട് നടക്കേണ്ടി വന്ന ഒരു വാർത്തയായിരുന്നു അത്. കൊല്ലങ്കോട് നിന്നും മാറണട്ടി വരെ 2 കിലോമീറ്ററോളമാണ് അന്ന് മൃതദേഹവും ചുമന്ന് നാട്ടുകാർ നടന്നത്. പ്രദേശത്തേക്ക് വാഹനങ്ങൾ ചെല്ലുന്ന വിധം വഴി ഇല്ലാത്തതിനെ തുടർന്നാണ് തോളിലേറ്റി പ്രദേശവാസികൾക്ക് നടക്കേണ്ടി വന്നത്. പലപ്പോഴും നമുക്കറിയാം ആദിവാസി ഊരുകൾ അവഗണിക്കപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന ചെറിയ ആദിവാസി മേഖലയിൽ പോഷകാഹാരമില്ലാത്തതിനെ തുടർന്ന് വർഷംതോറും മരിക്കുന്ന നവജാത ആദിവാസി ശിശുക്കളുടെ കണക്ക് ഇന്ത്യയിൽ ഒരു ആദിവാസി ഊരിലും ഇല്ല എന്നതാണ് വസ്തുത. 3 പഞ്ചായത്തുകളിൽ 200 ഊരുകളിലായി അവിടെ 33,000 വരുന്ന ജനസംഖ്യയുള്ള സമൂഹമാണ് അട്ടപ്പാടിയിലെ ആദിവാസികൾ. ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം ഇവർക്കായി സർക്കാർ ചിലവാക്കി എന്ന് പറയുന്ന പണം അത് ഇവർക്കിടയിൽ വീതിച്ചു കൊടുത്താൽ ഇവർ ഓരോരുത്തരും കോടീശ്വരന്മാരായി മാറും എന്നതാണ് ഏറ്റവും സത്യമായ വസ്തുത എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അവരെ അവഗണിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഇപ്പോഴും നമുക്ക് ആദിവാസി ഊരുകളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.